അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞത്. ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ വാങ്ങുന്ന ആരാണെന്നുള്ള സംശയമൊന്നും പറഞ്ഞു. അപ്പോ ചെവിട്ടിലൂടെ ബാങ്കിന്റെ ലഫ്ദുകൾ ആത്മാവിന്റെ ഭക്ഷണം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അത് പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഇടത്തെ ചവിട്ടിലും ബാങ്ക് കേൾപ്പിച്ചു കൊടുക്കൽ, ഇഖാമത്ത് കേൾപ്പിച്ചു കൊടുക്കൽ സുന്നത്ത്. വലത്തെ ചവിട്ടിൽ ബാങ്ക്, ഇടത്തെ ചവിട്ടിൽ ഇഖാമത്ത്. ആത്മാവിന്റെ ഭക്ഷണം പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ നൽകുകയാണ്. ആ ഭക്ഷണം പിന്നീട് എല്ലാ ഓരോ ദിവസവും നാട്ടിലുള്ള എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ പരസ്യമായി വിതരണം ചെയ്യണം. ആ പരസ്യമായ വിതരണമാണ് അഞ്ചു നേരം പള്ളികളിൽ വെച്ച് നൽകപ്പെടുന്ന ബാങ്ക്. ആ ബാങ്കിൽ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് വലിയ ആളാണെന്നല്ല, ബാങ്ക് കൊടുക്കുന്ന ആള് വലിയ ആളാണെന്നല്ല, പള്ളിയിലെ മുസ്ലിയാർ വലിയ ആളാണെന്നല്ല, അല്ലാഹ് വലിയവനാണ്. വലിയവൻ ഒന്നേ ഉള്ളൂ, അത് അല്ലാഹു അക്ബർ. അത് ആവർത്തിച്ച് പറയുകയാണ്. അത് പറയുമ്പോൾ ആർക്കും അതിനെതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. ദൈവം വലിയവനാണ് അല്ലെങ്കിൽ ലോകസത്താവ് വലിയവനാണ് എന്നത് എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. ഒരു ഹൈന്ദവനും ഒരു ക്രൈസ്തവനും ഒരു മതക്കാരനും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും പറയുന്ന വിഷയമാണ് ദൈവം വലിയവനാണ്. അതിലാർക്കാണ് തർക്കം? ആർക്കും തർക്കമില്ലാത്ത സുന്ദരമായ ഒരു ആശയം, തീരെ അഹങ്കാരമില്ലാത്ത വിനയത്തിന്റെ ഒരു ആദർശം, അതാണ് പള്ളിയിൽ വെച്ച് വിളിച്ചു പറയപ്പെടുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നീട്ടി സംസാരിക്കാൻ ഇവിടെ സമയവും ഇല്ല. നിങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കേണ്ടവർക്കൊക്കെ സീഡ് ഉണ്ടാവും, എല്ലാ വിഷയത്തിനും സീഡ് ഉണ്ടാവും. വീട്ടിൽ കൊണ്ടൊരു സുഖസുന്ദരമായിട്ട് മഞ്ഞുകൊള്ളാതെ മഴ കൊള്ളാതെ സുഖസുന്ദരമായിട്ട് കേൾക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് കടക്കുന്നില്ല. സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ വന്നവരാണ് കർണാടകയിലെ സുന്നികൾ കഴിയുന്നവരൊക്കെ. കഴിയാത്ത ആളുകൾ വന്നിട്ടുണ്ടാവുകയില്ല, അവർക്കും അല്ലാഹു തആല നല്ലത് കൊടുക്കുമാറാകട്ടെ. മഹദൂരിങ്ങളിൽ നിന്നൊരു കൂട്ടരുണ്ട്, ജുമാക്ക് പോലും സാധിക്കാത്തവർ വരണ്ടെന്ന, സാധിക്കുന്നവർ വരണ്ടെന്ന. ഹജ്ജിന് പോകുമ്പോൾ മനുസ്തഫായി സബീർ അള്ളാന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടു, മനുസ്തഫായി സബീര കഴിവുള്ളവൻ പോണോന്നാ, കഴിവില്ലാത്ത പോണ്ടാന്ന്. അപ്പൊ സിറാജുലേക്ക് വരാത്തവരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നും വിഷമം വേണ്ട, അള്ളാഹു എല്ലാവർക്കും ഫൈറും ബർക്കത്തും ചെയ്യട്ടെ. വന്ന ആളുകൾക്ക് വേണ്ടതുപോലുള്ള ബഹുമാനവും സ്നേഹമൊന്നും കിട്ടിയില്ലെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. അള്ളാഹു തന്നെ നമുക്ക് എല്ലാവർക്കും പൊറത്ത് തീരുമാനാകട്ടെ. സഹോദരന്മാരെ, സിറാജുൽ ഹുദയുടെ കന്നഡ സുവനീർ ഉണ്ട്, അത് അവിടെ നിന്ന് പലർക്കും കിട്ടിയില്ല. തിരക്ക് കൊണ്ടും കിട്ടിയില്ല, അച്ചടിച്ച അകത്തു കൊണ്ടും കിട്ടിയില്ല. അത് ഒരു കോപ്പി കന്നഡക്കാർക്ക് വേണ്ടി കുറച്ച് കോപ്പി ബാക്കിയുള്ളതുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും, അത് വാങ്ങാം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ ദിക്ര. ആ ദിക്ർ പറയാൻ തന്നെയാണ് പള്ളി. ഖുർആൻ പറഞ്ഞു ഫീ ബുയൂത്തിൻ അദന അല്ലാഹു അൻ തുർഫാ വ യുദ്ക്കറ ഫീഹ സ്മു, ഉയർത്തപ്പെടാൻ അല്ലാഹു തആല അനുമതി നൽകിയ വീട്, അവിടെ അള്ളാഹുവിന്റെ ദിക്റുച്ചരിക്കപ്പെടാൻ അള്ളാഹു തആല അനുമതി നൽകിയിരിക്കുകയാണ്. ആ ദിക്റിൽ ഒന്നാമത്തെ ദിക്റാണ് അള്ളാഹു അക്ബർ എന്ന ദിക്റ്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദ്വി വല്ലാസാൻ റിജാലുൻ ലാ തൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സലാത്തി വ ഇതാഇസ് സകാ. അവിടെ നിസ്കാരം നിർവഹിക്കുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ഏത് സമയത്ത്? ആരി റിജാലുൻ, പുരുഷന്മാർ. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകേണ്ടവരല്ല. അതുകൊണ്ട് അല്ലാഹു തആല പുരുഷന്മാർ ആണുങ്ങൾ നിസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി ജുമാ ജമാഅത്തിന് പങ്കെടുത്ത് നിസ്കരിക്കണം എന്നൊരു കൽപ്പന ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു ആദർശമാണ്, ഒരു ആശയമാണ്. അതിന് യാതൊരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. ഇസ്ലാം പവിത്രമായ ഒരു മതമാണ്, അത് അല്ലാഹു സ്ഥാപിച്ചതാണ്, സൃഷ്ടികളാരും സ്ഥാപിച്ചതല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതിയെ സംബന്ധിച്ചറിയുന്ന റബ്ബ് ഉണ്ടാക്കിയ നിയമങ്ങൾ ഏറ്റവും ശാസ്ത്രീയമായ നിയമങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിലൊക്കെ കയപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു പച്ചക്കറി ഉണ്ട്, കയപ്പ എന്ന് പറയും. അതുപോലെ മുരിങ്ങ എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്, അതിന്റെ മേലെ നീളമുള്ള കായ ഉണ്ടാവും. മുരിങ്ങാക്കായ എന്ന് പറയും ഞങ്ങളാണ്. ഇവിടെ എന്താ പറയാ, മുരിങ്ങാക്കൊമ്പ്. മുരിങ്ങാക്കൊമ്പ് ഞങ്ങളാണ്ട് പറയുക, അതിന്റെ സാധാരണ കൊമ്പിന്. മുരിങ്ങന്റെ നീളമുള്ള പച്ചക്കറി മുറിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം എന്താ പറയാ, മുരിങ്ങാക്കായാണ്. മുരിങ്ങാക്കൊമ്പ് എന്ന് പറയാം. ആ ഇവിടെ കൊമ്പ് എന്നാണ് പറയുന്നത്. സുബഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ മരത്തിനാണ് കൊമ്പ് എന്ന് പറയുന്നത്. അപ്പോ മുരിങ്ങാക്കായ, അതുപോലെ കയപ്പ, ഇങ്ങനത്തെ സാധനങ്ങൾ, ആ സാധനങ്ങൾ പച്ചക്കറിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കൊണ്ടുവരുന്ന സമയത്ത് അത് കടലാസിൽ പൊതിഞ്ഞു കൊടുക്കും പീടിയക്കാരൻ. ഇങ്ങനെയാ പൊതിയാന്നുള്ളത്. മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം അവർത്ത് മറക്കുന്ന മാതിരിയാണ്. അതായത് മദ്യത്തിൽ മാത്രമേ പൊതിയുള്ളൂ, അപ്പുറം ഇപ്പുറമൊന്നും ശരിക്കും പൊതിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത് കയപ്പയാണ്, അത് മുരിങ്ങാക്കായാണ്, അത് അങ്ങനെ പൊതിഞ്ഞാൽ മതി. അതേസമയത്ത് ജ്വല്ലറിയിൽ നിങ്ങൾ പൊന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് കണ്ടു. ആ പൊന്ന് കൊണ്ടുവരുന്ന സമയത്ത് അത് നന്നായി പൂർണ്ണമായി നല്ല കടലാസ് കൊണ്ട് പൊതി, പിന്നെ അതിന്റെ മേലെ പിന്നെയും പിന്നിട്ടൊരു പെട്ടിയിലാവില്ല, എന്നിട്ട് വേറെ ഒരു സഞ്ചിയിലാവില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അതിനെത്രയാണ് അതിനുള്ള സംരക്ഷണം? എന്താണ്, ഒന്ന് പൊന്നാണ്, ഒന്ന് മുരിങ്ങാക്കായ. സ്ത്രീയും പുരുഷനും തമ്മിൽ ഇതുപോലത്തെ വ്യത്യാസം. ആണുങ്ങൾ മുട്ടുപൊക്കലിനിടയിൽ വർത്താൻ മതി, കാരണം മുരിങ്ങാക്കായ.
അതേസമയത്ത് സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീ സ്വർണം പോലെ ആരും കണ്ടാൽ ആകർഷിച്ചു പോകാൻ സാധ്യതയുണ്ട്, ആരും കയ്യിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ഈ മുരിങ്ങാക്കായ പോലെ കയ്പ പോലെ പൊതിഞ്ഞാ പോയ മറിച്ച് അത് ജ്വല്ലറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണം പോലെ മുത്തു പോലെ സൂക്ഷിക്കേണ്ട വസ്തുവ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ടല്ലാതെ എവിടെയും പോകാൻ പാടില്ല എന്ന് നിയമമാണ്. അതുപോലെ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് നിയമമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉപ്പ് ഉപ്പും ചാക്ക അതുപോലെ തന്നെ വൈക്കോല് അതുപോലെ നല്ല കല്ലിന്റെ വലിയ കരിങ്കല്ലിന്റെ അമ്മി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചില കടയിന്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ആരും കട്ടുകൊണ്ടുപോകുന്നില്ല. സാധനങ്ങൾ തന്നെ കൊല്ലങ്ങളോളം അവിടെ കിടക്കുന്നുണ്ടാവും. ആൾക്കാർ ആവശ്യമുള്ളവർ അത് പൈസയും കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോകും. എന്നാൽ ജ്വല്ലറിയിലെ പൊന്നങ്ങനെ ഇട്ടാ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്. ഉപ്പും ചാക്ക പോലെ അല്ലെങ്കിൽ അമ്മി കൊണ്ടുപോയിട്ടതുപോലെ സ്വർണം കൊണ്ടുപോയി ഒരു കടന്റെ മുന്നിലിട്ടാൽ ജ്വല്ലറിന്റെ മുന്നിലിട്ടാൽ സ്വർണ്ണ അവിടെ ബാക്കി ഉണ്ടാവും? ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ കടക്ക് ഭയങ്കര ഭദ്രതയാണ്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു വാച്ച്മാൻ ഒന്നോ രണ്ടോ വാച്ച്മാനെ നിർത്തി രാത്രി ഷട്ടർ പൂട്ടിയിട്ടു. ആ വാച്ച്മാനും പോരാൻ പോയിട്ട് വാച്ച്മാനെ നോക്കാൻ വേണ്ടി ചില സ്ഥലത്ത് ഒരു നായനെയും കൂടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് സ്വർണത്തിന്റെ സൂക്ഷിച്ചു. നമുക്കൊക്കെ അറിയാം ഇതുപോലെയാണ് സ്ത്രീകളെ സ്വഭാവം. സ്ത്രീകൾ സ്വർണം പോലെ മുത്തുപോലെ മാണിക്യം പോലെ. അതെ, കാരണം അവർക്ക് ഒറ്റക്കിറങ്ങി പോകാൻ പാടില്ല. പോകുമ്പോ ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുടുംബങ്ങളിൽപ്പെട്ട കാണാനും തൊടാനും പറ്റുന്ന ആളുകൾ കൂടെ ഉണ്ടായിരിക്കും. അല്ലാതെ സ്ത്രീകൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ ഒറ്റക്കൊരു റൂമിൽ കിടന്നുറങ്ങാൻ പാടില്ല. മറിച്ച് അവരുടെ അങ്ങനെ ഒരു ഒറ്റക്കൊരു റൂമിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ പുറത്ത് കാണാനും തൊടാനും പറ്റുന്ന ബാപ്പയോ ആങ്ങളയോ അങ്ങനത്തെ ആളുകൾ സംരക്ഷണത്തിനുണ്ടാകും, അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടാൻ പറ്റുന്ന വ്യക്തികൾ ഉണ്ടാകണം. ഒരു വാഹനത്തിൽ പോകുന്ന സമയത്ത് സ്ത്രീകൾ ഇറങ്ങി ഏതെങ്കിലും പുരുഷന്റെ കൂടെ ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ കയറി പോകാൻ പാടില്ല. മറിച്ച് അവർ പോകുന്ന സമയത്ത് അവർക്ക് സംരക്ഷണത്തിന് ആളുണ്ടായിരിക്കും. ഹജ്ജിന് പോകുമ്പോൾ വരെ നിയമമാണ്. കാരണം സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാ, സ്ത്രീകൾ ദുർബലരാ, അത് അല്ലാഹുവിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരോട് അള്ളാഹുവിന്റെ കൽപ്പന ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കണമെന്ന, മക്കളെ ചെലവിനും കൊടുക്കണമെന്ന, സ്ത്രീകൾക്ക് വീട് താമസ സൗകര്യം ചെയ്യണമെന്ന, വസ്ത്രം കൊടുക്കണമെന്ന, എല്ലാം പുരുഷന്മാര് കൊടുക്കണമെന്നാണ് നിയമം. സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് ഒന്നും കൊടുക്കണമെന്ന് നിയമമില്ല. മക്കളെ ചെലവിന് പോലും കൊടുക്കണമെന്ന് നിയമമില്ല. പിന്നെ ഉള്ള നിയമം എന്താണ്? നിയമൊക്കെ പുരുഷന്മാരോട്. അപ്പൊ പുരുഷൻ എന്ത് വേണം? പുരുഷൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കണം, അധ്വാനിക്കണം. കടലിൽ പോയിട്ട് തൊഴിലാളിയാണ്, അല്ലെ തെങ്ങുമുക്കേറുന്ന തൊഴിലാളികൾ, അല്ലെ മരത്തടി പിടിക്കുന്ന തൊഴിലാളികൾ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുക, അല്ലെ ഡ്രൈവർ ആകുക, അല്ലെ ക്ലീനർ ആകുക, അല്ലെ കണ്ടക്ടർ ആകുക, അല്ലെ ഏതെങ്കിലും ഒരു ജോലി, എന്ത് ജോലിയാക്കുക, ഏതെങ്കിലും ജോലി എടുത്തിട്ട് ആ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണമെന്ന് പുരുഷന്മാരോട് കൽപ്പനയാണ്. കാരണം പുരുഷന്മാർക്ക് അതിന് സാധിക്കും. അതിനുള്ള ചുറ്റുപാടും ശാരീരിക പ്രകൃതിയും പുരുഷന്മാർക്കും ശരീരത്തിന് ശക്തിയുണ്ട്. തെങ്ങിന്റെ മോള് കയറാൻ അവരെ കൊണ്ട് കഴിയും, പെണ്ണുങ്ങൾ കൊണ്ട് തെങ്ങിന്റെ മോള് കയറാൻ കഴിയില്ല. നമ്മളെ കർണാടകയിൽ തെങ്ങ് കയറുന്ന വല്ല പെണ്ണുങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിൽ നിർത്തിയില്ല. കവുങ്ങുമ കയറുന്ന പെണ്ണുങ്ങളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അതിന്റെ കാരണം പെണ്ണുങ്ങളൊക്കെ സുന്നികളായതുകൊണ്ടൊന്നല്ല, അമുസ്ലിമുകളെ കൊടുത്തിരുന്നില്ല. കാരണം പെണ്ണുങ്ങളെ ശരീരം കവുങ്ങിന്റെ മേലും തെങ്ങിന്റെ മേലൊക്കെ കയറാൻ പറ്റുന്ന രൂപത്തിലുള്ള ശരീരമല്ല. പുരുഷന്റെ ശരീരം അങ്ങനെയല്ല. അപ്പൊ പുരുഷൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയിട്ട് സ്ത്രീകളെ പോറ്റി വളർത്തുന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ശാസ്ത്രീയമാണ്. ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളിലുള്ള നിയമങ്ങളും ശാസ്ത്രീയമാണ്. ഇസ്ലാമിന്റെ നിയമം എന്താണ്? സ്ത്രീകൾ ഒരൊറ്റ പള്ളിയിൽ മാത്രമേ പോകേണ്ടതുള്ളൂ. അതേതാണ് ആ പള്ളി? അത് കഅബ ശരീഫിന്റെ സമീപത്താണ്. അതെന്തിനാണ് പോകുന്നത്? നിസ്കരിക്കാനല്ല, കഅബ ശരീഫ് തവാഫ് ചെയ്യാൻ വേണ്ടിയാണ്. അത് കഴിവുള്ള സ്ത്രീകൾ അവിടെ പോയിരിക്കുക. അല്ലാത്ത സ്ത്രീകൾ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതി, പോകണമെന്നില്ല. കഅബ ശരീഫിനടുക്കൽ മസ്ജിദുൽ ഹറാമിൽ സ്ത്രീകളും കയറണം. എന്തിനു കയറണം? അവർക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി കയറണം. തവാഫ് പള്ളിയുടെ ഉള്ളിൽ വെച്ച് മാത്രമേ സഹീഹാവുകയുള്ളൂ. അപ്പോൾ സ്ത്രീകളെ അല്ലാഹു തആല അവഗണിച്ചിട്ടില്ല, നിസ്സാരപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർ പോകണം എന്ന് നിയമമുണ്ട് തവാഫിന് വേണ്ടി. ഇപ്പൊ പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗല്ല സ്ത്രീകൾ. സ്ത്രീകൾ നല്ല ഔന്നത്യമുള്ള തന്റെ ഇടമുള്ള അല്ലാഹു തആല ബഹുമാനിച്ച സ്ത്രീകൾ, ബഹുമാനിച്ചവർ തന്നെയാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ പള്ളിയിൽ, ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ അവർക്ക് കയറുന്നതിന് തടസ്സമില്ല എന്നല്ല, അവർ തവാഫിന് വേണ്ടി പോകണം. പക്ഷെ ജുമാ ജമാഅത്തിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പോലും പോകണ്ട എന്നാണ്, മദീനയിൽ പോലും പോകണ്ട എന്നാണ്, ഒരൊറ്റ പള്ളിയിലും പോകണ്ട എന്നാണ്, പുരുഷന്മാർ പോകണം എന്നാണ് ഖുർആൻ. അതുകൊണ്ടാ പറഞ്ഞ റിജാലുൻ, പുരുഷന്മാരാണ് പള്ളിയിൽ നിസ്കരിക്കുന്നത്. അതെന്താണ് കാരണം? സ്ത്രീകൾ പള്ളിയിൽ പോകണം എന്നൊരു നിയമം ഉണ്ടായാൽ അത് അശാസ്ത്രീയമാണ്, അത് മനുഷ്യ പ്രകൃതിക്കെതിരാണ്. ബുദ്ധിയുള്ള മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഒരു വിഷയമാണ് പെണ്ണ് പള്ളിയിൽ പോകണമെന്ന നിയമം. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. എന്തുകൊണ്ടുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ സുബ്ഹി നിസ്കാരം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 4:30 അല്ലെങ്കിൽ 5 മണിക്ക് സുബ്ഹി ആകുന്ന ഒരു കാലം,
അഞ്ചുമണിക്ക് സുബിയാകുന്ന സമയത്ത് 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ടോർച്ച് പഠിച്ച് പള്ളിയിലേക്ക് വരും. എല്ലാ ദിവസവും ജമാഅത്തിൽ വരും, ഒരു കുഴപ്പമില്ല. നേരെ പറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 4:30 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് എല്ലാ ദിവസവും ടോർച്ച് പഠിച്ചിട്ട് ഒരു വഴി കൂടി ഇങ്ങനെ രാവിലെ സുബിക്ക് വരികയാണെങ്കിൽ ആ പെണ്ണിന്റെ ശരീരത്തിന് അപകടമല്ലേ?